പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഇടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവ് വിളിച്ചായിരുന്നു അതിന് പുറമെ ഇതാ വീണ്ടും എൺപത്തഞ്ച് ഒഴിവുകൾ വീണ്ടും ഇതാ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വന്നിരിക്കുകയാണ് രാജ്യത്തെ വി വിവിധ പല എയർഫോഴ്സ് സ്റ്റേഷനുകളായി ഏകദേശം എൺപത്തി അഞ്ചോളം ഒഴിവാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ളവർക്ക് ഇതാ ഒരുങ്ങുന്നത് അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ മനസ്സിലാക്കാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് പറയാം അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തെ എയർഫോഴ്സ് സെൻട്രൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കുക്ക് മൊത്തത്തിൽ ഒരു വേക്കൻസി യു ആറിന് മെസ് സ്റ്റാഫ് ഒരു വേക്കൻസി യു ആറിന് അടുത്തതായി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസിനാണ് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറീസ് തീർച്ചയായും ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൊള്ളണം അതിന് മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാവുള്ളൂ അടുത്തത് സെൻട്രൽ എയർമാൻ സെലക്ഷൻ ബോർഡ് എയർമാൻ്റെ സെലക്ഷൻ ബോർഡിലേക്കുള്ള ന്യൂഡൽഹിയിലോട്ടുള്ള ആണ് ഹിന്ദി ടൈപ്പിസ്റ്റിന് ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസ്സിനാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് രണ്ട് വേക്കൻസി യു ആറിന് മൾട്ടി ടാസ്ക്ടാ വീണ്ടും വിളിച്ചിട്ടുണ്ട് ഒരു വേക്കൻസി അതും യു ആറിന് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒരു വേക്കൻസി അത് ഒ ബി സിക്കാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് സെൻട്രൽ എയർമാൻ ബോർഡിലോ ഉള്ളത് അടുത്തത് എയർഫോഴ്സ് ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ ഗുരുഗ്രാമിലേക്കാണ് കുക്ക് എം ഡി എസ് മെസ് സ്റ്റാഫ് എല്ലാം ഓരോ വേക്കൻസിയാണ് ഒ ബി സിക്കും യു ആറിനും എസ് സിക്കുമാണ് ആ ഒരു വേക്കൻസി ഒരുങ്ങുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തത് ദ പ്രിസൈഡിംഗ് ഓഫീസർ സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് എയർഫോഴ്സ് ന്യൂഡൽഹിയിലേക്കുള്ളതാണ് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒരു വേക്കൻസി അത് ഒ ബി സിക്കാണ് അടുത്തായി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നാല് വേക്കൻസി രണ്ട് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് അടുത്തായി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് നാല് വേക്കൻസിയാണ് മൊത്തത്തിലുള്ളത് രണ്ട് യു ആർ ഒരു ഒ ബി സി ഒരു ഇ ഡബ്ല്യു എസ് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് അടുത്തായി എയർഫോഴ്സിംഗ് കമാൻഡിങ് ന്യൂഡൽഹി കമാൻഡിങ് വീണ്ടും അവിടുത്തെ തന്നെ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് ലോ ഡിവിഷണൽ ക്ലർക്ക് എൽ ഡി സി മൊത്തത്തിൽ ഒൻപത് വേക്കൻസിയാണ് നാല് വേക്കൻസി യു ആറിനും രണ്ട് ഒ ബി സി ഒരു എസ് സി ഒരു എസ് ടി അടുത്ത മൾട്ടി ടാസ്ക് സ്റ്റാഫ് ഒരു വേക്കൻസി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മൊത്തത്തിൽ നാല് വേക്കൻസി അതിൽ മൂന്ന് യു ആർ ഒരു ഇ ഡബ്ല്യു എസ് എങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഏഴാമതായി എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂർ ഉത്തർപ്രദേശിലേക്കാണ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് ഒരു വേക്കൻസി ഒ ബി സിക്ക് ആണ് ഉള്ളത് അടുത്തത് കമാൻഡിങ് ഓഫീസർ എയർമാൻ സെലക്ഷൻ സെൻറ്റർ ബോർഡ് ന്യൂഡൽഹിയിലേക്കാണ് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒരു വേക്കൻസി യു ആറിനാണ് അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ കമാൻഡർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഹിന്ദി ടൈപ്പ് സ്റ്റൊരു വേക്കൻസി യു ആർ അവിടെയുള്ള എല്ലാം യു ആറിനാണ് സ്റ്റോർ കീപ്പർ ഒരു വേക്കൻസി യു ആർ കാർപ്പൻറ്റർ യു ആർ അതുപോലെ തന്നെ പെയിൻറ്റർ ഒരു വേക്കൻസി യു ആർ മെസ്റ്റഫ് ഒരു വേക്കൻസി യു ആർ എന്നിങ്ങനെയാണ് വേക്കൻസി പോസിഷൻ വരുന്നത് അടുത്തത് പത്താമതായി ലാസ്റ്റത്തെയാണ് ദ എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ റേസ് കോഴ്സ് ന്യൂഡൽഹി എൽ ഡി സി ഒരു വേക്കൻസി യു ആറിന് സ്റ്റോർ കീപ്പർ രണ്ട് വേക്കൻസി ഒരു യു ആർ ഒരു എസ് സി അതുപോലെ തന്നെ സിവിലിയൻ മെക്കാനിക് ട്രാൻസ്പോർട്ട് ഡ്രൈവർ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസി ഉണ്ട് കുക്ക് മൂന്ന് വേക്കൻസി കാർപ്പൻറ്റർ രണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആറ് മെസ് സ്റ്റാഫ് ആറ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആറ് മൂന്ന് എല്ലാം മൂന്ന് ഡിവൈഡ് വെച്ച് യു ആറിനും അവനെ രണ്ട് ഒ ബി സി അങ്ങനെ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വരുന്നത് ഫ്രണ്ട്സ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചാണ് ജനറൽ മൂന്ന് വർഷം ഒ ബി സിക്കും അഞ്ച് വർഷം എസ് സി എസ് ടിക്കും പത്ത് വർഷം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുള്ള ക്യാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിനൊക്കെ തീർച്ചയായും റിക്രൂട്ട്മെൻറ്റിനെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം സൂപ്പർൻ്റ് സ്റ്റോർ പേ ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേ ലെവൽ സെവൻത്ത് പേ കമ്മീഷനാണ് നല്ലൊരു സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് അതുപോലെ തന്നെ സ്റ്റോറിലുള്ള ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അടുത്തത് എൽ ഡി സി ക്വാളിഫിക്കേഷൻ പറയുന്ന പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് ടു പാസ്സായിരിക്കുക മുപ്പത്തഞ്ച് വേഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അടുത്തത് ഹിന്ദി ടൈപ്പിസ്റ്റ് ലെവൽ സെവൻ വരെയാണ് കമ്മീഷൻ പേ സ്കെയിൽ എന്ന് പറയുന്നത് ട്വൽത്ത് പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഹിന്ദി ടൈപ്പിംഗ് അറിയണം മുപ്പത് വേർഡ് പെർ മിനിറ്റ് ഹിന്ദി ടൈപ്പിംഗ് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്തിരിക്കണം അടുത്തത് സ്റ്റോർ കീപ്പർ എസൻഷ്യൽ പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ പ്ലസ് ടു ഏതെങ്കിലും ഒരു ബോർഡ് പാസ്സായിരിക്കുക പിന്നെ ഡിസൈറബിൾ ആയിട്ട് സ്റ്റോർ കീപ്പിംഗ് ഉണ്ടെങ്കിൽ ഡിസൈറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും പക്ഷേ అప్లై చేయని ప్లస్ 2 మాత్రం అది ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത പോസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ഡ്രൈവറാണ് പത്താം ക്ലാസ്സും ഹെവി ലൈസൻസും മോട്ടോർ മെക്കാനിസവും അറിഞ്ഞിരിക്കണം സാലറി എല്ലാം സെയിം തന്നെയാണ് എല്ലാ പോസ്റ്റും കുക്ക് പത്താം ക്ലാസും കുക്കിങ്ങിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസും പെയിൻറ്റർ പത്താം ക്ലാസും അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പെയിന്റിങ്ങിലും ഉണ്ടായിരിക്കണം അടുത്തത് കാർപ്പൻറ്റർ പത്താം ക്ലാസ് പാസ്സാണ് അതുപോലെ തന്നെ ഐ ടി ഐ കാർപ്പൻറ്ററിയും തീർച്ചയായും ഉണ്ടായിരിക്കണം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഒന്നും കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല സെവൻ പേ കമ്മീഷനുമാണ് അടുത്തത് മെസ്റ്റാഫ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാണ് ഡിസൈറബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യും അത്രേ ഉള്ളൂ എം ഡി എസ് അവസാനമായി എം ഡി എസ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അംഗീകൃത പോലീസ് പാസ് ആയിരിക്കുക ഡിസറബിൾ ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാനി വിത്തിൻ തേർട്ടി ഡേയ്സ് ഇന്നത്തെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് വന്നത് അപ്പോൾ ഇന്നേക്ക് മുപ്പത് ദിവസത്തിനകം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നു അവിടുത്തെ എയർഫോഴ്സ് സ്റ്റേഷൻ അവിടെ വായിച്ചായിരുന്നു എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അഡ്രസ്സിലേക്ക് തീർച്ചയായും എത്തിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് ഈ ഒരു ഫോം ഫില്ലിംഗ് വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാവുന്നതാണ് കാരണം എന്ന് വെച്ചത് ആയിരത്തി വേക്കൻസി വിളിച്ച എയർഫോഴ്സ് സിവിലിയൻ പലരും അപ്ലൈ ചെയ്തു അത് അഡ്മിറ്റ് കാർഡൊക്കെ വന്നു നിൽക്കുന്ന സഹോദരങ്ങളും ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത് വാല്യുബിൾ ആയിട്ട് റിക്രൂട്ട്മെന്റ് ജോബ് അത്യാവശ്യമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും എയർഫോഴ്സിൻ്റെ നല്ലൊരു സാലറി യൂണിഫോം ജോബ് അല്ല നല്ലൊരു സാലറിയിൽ എയർഫോഴ്സിൻ്റെ സിവിലിയൻ ജോബുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് അപേക്ഷിക്കുന്ന വിധം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തീർച്ചയായും ഇടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റി അറിയാം എന്തെങ്കിലും തന്നെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് തീർച്ചയായും എല്ലാവരും അപേക്ഷിക്കുക നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ് ഹാവ് എ നൈസ് 对。